നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ചൊറിഞ്ഞ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ കളിക്കാൻ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്നൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിലാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇമ്രാൻഖാൻ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകില്ലെന്ന് ഇന്ത്യ അറിയിച്ച അന്ന് മുതൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും പാക് ക്രിക്കറ്റ് താരങ്ങളും വളരെയധികം ദുഃഖത്തിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യ കപ്പ് കളിക്കാൻ ഇന്ത്യ പാകിസ്ഥാനിലെത്തിയില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന നിലപാട് PCBയും സ്വീകരിച്ചിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കവെയാണ് ഇമ്രാൻഖാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയത്. ഇന്ത്യയുടെ നടപടി ധിക്കാരപരമാണെന്നാണ് മുൻ പാക് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാൻ ഉയർത്തുന്ന വാദം. IPL കളിക്കാൻ ഇന്ത്യ അനുവദിക്കാത്തത് കൊണ്ട് പാക് ക്രിക്കറ്റ് താരങ്ങൾ നിരാശരാകരുതെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. ക്രിക്കറ്റ് ലോകത്തെ സൂപ്പർ പവറായാണ് ഇന്ത്യ ഇപ്പോൾ പെരുമാറുന്നത്. മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ഫണ്ട് സ്വരൂപിക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട്. അത് അവരുടെ അഹങ്കാരത്തിന് കാരണമായി മാറിയിരിക്കുന്നു എന്നാണ് ഇമ്രാൻഖാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആരുടെ കൂടെ കളിക്കണം, ആരുടെ കൂടെ കളിക്കരുത് എന്ന കാര്യത്തിലൊക്കെ ഏകാധിപതിയെപ്പോലെയാണ് ഇന്ത്യ തീരുമാനമെടുക്കുന്നതെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. പാക് ക്രിക്കറ്റ് താരങ്ങളെ IPL ടൂർണമെന്റിൽ ഉൾപ്പെടുത്താത്തത് നിരാശപരമായ കാര്യമാണ്. പാക് താരങ്ങളെ IPL ഉൾപ്പെടുത്താൻ അനുവദിക്കാത്തത് വിചിത്രമായി തോന്നുന്നു. അത് വെറും അഹങ്കാരമാണ് എന്നാണ് ഇമ്രാൻഖാന്റെ പരാതി. ഇമ്രാൻഖാൻ ഉയർത്തുന്ന ആരോപണം BCCIക്ക് ഇപ്പോൾ ധിക്കാരമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഇങ്ങനെയായത് ദൗർഭാഗ്യകരമാണ്. IPL കളിക്കാൻ ഇന്ത്യ പാകിസ്ഥാനെ അനുവദിക്കാത്തതിൽ പാക് താരങ്ങൾ വിഷമിക്കരുതെന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ചു പറഞ്ഞു. കാരണം പാകിസ്ഥാനിൽ തന്നെ നിലവാരമുള്ള ധാരാളം യുവ ക്രിക്കറ്റ് താരങ്ങളുണ്ട് എന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. 2008 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളും കളിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണം നടത്തിയതോടെ പാക് താരങ്ങളെ IPL പങ്കെടുപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇമ്രാൻഖാന്റെ ആ ഒരു പ്രതികരണം ഇന്ത്യ വളരെയധികം രീതിയിൽ, ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഈയിടയ്ക്ക് ഇമ്രാൻഖാൻ ഒരു കേസിലകപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. തോഷാഖാന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമായത്. ഇസ്ലാമാബാദ് പോലീസ് ലാഹോറിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അറസ്റ്റ് ചെയ്യാനെത്തിയിരുന്നു. ഈ കേസിൽ ഇമ്രാൻഖാനോട് ഹാജരാകാൻ തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹാജരാകാതെ വീഴ്ച വരുത്തിയിരുന്നു ഇമ്രാൻഖാൻ. ഇതോടെ സെഷൻസ് കോടതി ഇമ്രാൻഖാനെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. പോലീസ് ലാഹോറിലെ സമാൻ പാർക്കിലെ വസതിയിലേക്ക് ഇരച്ചെത്തുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. പഞ്ചാബ് പോലീസും സ്ഥലത്തെത്തി അന്ന് ഈ ഒരു ഇമ്രാൻഖാന്റെ അറസ്റ്റ് ചെയ്യണം എന്നൊരു തീരുമാനവുമായി ആ ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ, പക്ഷെ അന്ന് അറസ്റ്റ് നടന്നില്ല. വളരെ തന്ത്രപരമായിട്ടായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് രക്ഷപ്പെട്ടത്. പോലീസ് വന്ന സമയം ഇമ്രാൻ വസതിയിലില്ലായിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് എന്ന പ്രക്രിയയിലേക്ക് പോകാൻ പോലീസിന് കഴിഞ്ഞില്ല. മാത്രമല്ല തനിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ വരെ തയ്യാറാക്കി നിൽക്കാൻ ഇമ്രാൻഖാൻ മടിച്ചില്ല. ഇത്തരത്തിലുള്ള അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളായിരുന്നു ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നതിനിടയിൽ നടന്നത്. പ്രധാനമന്ത്രിയായിരിക്കെ ഇമ്രാൻഖാന് കിട്ടിയ സമ്മാനങ്ങൾ വെളിപ്പെടുത്താതെ അനധികൃതമായി വിറ്റു. ഇതാണ് ഇപ്പോഴത്തെ കേസിന് ആധാരം. നിശ്ചിത തുകയിൽ കുറവ് മൂല്യമുള്ള സമ്മാനങ്ങൾ വാങ്ങാവുന്നതാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇമ്രാൻഖാൻ നിരവധി നെട്ടോട്ടം ഓടിയതാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ആ ഒരു വിഷയത്തിൽ ഇമ്രാൻഖാൻ നെട്ടോട്ടം ഓടിയതാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയെ ഈ ഒരു പുതിയൊരു വിഷയത്തിൽ ഇമ്രാൻഖാൻ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. Malayali Warta Plus. Like, share and subscribe.